കാണുമ്പോൾ വെറും ഒരു ഓംലെറ്റ് മാതിരി തോന്നുന്നെങ്കിലും ഇത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. ഇത് നമ്മുടെ ഓട്സ് വെച്ചിട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഓട്സും വെജിറ്റബിളും എല്ലാം കൂടെ ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ടുണ്ടാക്കിയ ഒരു ഓട്സ് ഓംലെറ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റുമായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റിന് വേണ്ടിയിട്ട് ദാ ഞാൻ ഒരു മുക്കാൽ കപ്പോളം ഓട്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്ത് ഇതിലേക്ക് നമുക്ക് ഇത് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുതിരാൻ വേണ്ടിയുള്ള പാൽ മാത്രം മതി. ഞാനിപ്പോൾ ഒരു അരക്കപ്പേ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ഓട്സ് ഒന്ന് പാലിൽ കുതിർന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് തന്നെ വേണ്ടി അരിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലൊരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ, പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, പിന്നെ രണ്ട് പച്ചമുളക്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരിയുന്ന നേരം മതി നമുക്കതൊന്ന് കുതിർന്ന് കിട്ടാൻ. നമുക്കതൊന്ന് അരിഞ്ഞിട്ട് വരാം. വെജിറ്റബിൾസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചാൽ ഇതുപോലെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുമായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണോ ഇഷ്ടം അതെല്ലാം ചേർക്കാം കേട്ടോ, ഇന്നതൊന്നൊന്നുമില്ല. പിന്നെ ആ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് ഈ ഓട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ എണ്ണം കൂട്ടാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനൊരു അര ടീസ്പൂണോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മതി. അടുത്ത ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ടേച്ചാൽ മതി. അടുത്ത ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട, ഞാനിപ്പോൾ ഒരു 3 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സാധാരണ മുട്ട പൊരിക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ഇരുമ്പിൻ്റെ കല്ലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒന്ന് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ഓട്സ് ഓംലെറ്റിൻ്റെ ആ കൂട്ട് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 2-3 ആയിട്ടേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഓട്സ് വെച്ചിട്ടാണ്, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഓട്സ് തന്നെയാണ്. ഓട്സും മുട്ടയും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും വെച്ചിട്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വലിയ ടൈമൊന്നും എടുക്കുമൊന്നുമില്ല. രാവിലെ ആ പച്ചക്കറി ഒന്ന് അരിഞ്ഞ് എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പം ഇതേ ഒരെണ്ണം കഴിച്ചാൽ മതി, വയറൊക്കെ നല്ല ഫുള്ളാവും. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.